ഇപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ കേസ് സ്റ്റഡി ഓർക്കുന്നുണ്ടാവും, ചാലഞ്ചർ ഡിസാസ്റ്റർ അല്ലെ? ചാലഞ്ചർ ഡിസാസ്റ്ററിന്റെ സംഭവം ഒന്ന് ഓർമ്മയില്ല? എന്റെ വീഡിയോ അടക്കം നമ്മൾ കണ്ടിട്ടുണ്ട്, ആ ഒരു അപകടം നടക്കുന്നതിന്റെ വിഷ്വൽസ് അടക്കം വെച്ചിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ചാലഞ്ചർ ഡിസാസ്റ്റർ സംഭവം. ചാലഞ്ചർ ഡിസാസ്റ്റർ എന്താണെന്നും അതിന്റെ കാരണങ്ങൾ എന്തൊക്കെയായിരുന്നു എന്നും അവിടെ ഉണ്ടായിരുന്ന എത്തിക്കൽ അൺഎത്തിക്കൽ ബിഹേവിയേഴ്സ് എന്തൊക്കെ ഉണ്ടായിരുന്നു എന്നും ഇതൊക്കെ നമ്മൾ പറഞ്ഞാണ്. എന്തായിരുന്നു ചാലഞ്ചർ ഡിസാസ്റ്റർ? പറഞ്ഞോ. സ്പേസ് ഷട്ടിൽ അല്ലെ, ചാലഞ്ചർ എന്ന് പേര് ഉണ്ടായിരുന്ന ഒരു സ്പേസ് ഷട്ടിലിന്റെ ഫെയിലർ ആയിരുന്നു, അല്ലെങ്കിൽ ഒരു ഡിസാസ്റ്റർ, ഒരു ഡിസ്ട്രോയിങ് നടന്നായിരുന്നു അല്ലെ. അപ്പൊ അതിൽ 7 ക്രൂ മെമ്പേഴ്സ് ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ലോഞ്ച് ചെയ്തതിന് ശേഷം 73 സെക്കൻഡ്സ് ആകുമ്പോഴേക്കും എന്തുണ്ടായി, ഒരു ലാർജ് എക്സ്പ്ലോഷൻ നടന്നു, അതൊരു സ്പോട്ടിൽ എല്ലാവരും ഡെഡായി. അപ്പൊ അതിന്റെ കുറെ കാരണങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഒരു ഓറിംഗ് ആണ്, റബ്ബർ ബുഷ് പോലുള്ള ഒരു ഓറിംഗ് എന്ന് പറയുന്ന എലമെന്റ് ഒരു ഫാഷനിങ് എക്യുപ്മെന്റ് ആണ്, എലമെന്റ് ആണ് അത്. ഇതിന്റെ ചൂട് കാരണം, ഈ ബേണിങ്ങിന്റെ ചൂട് കാരണം എക്സ്പാൻഡ് ചെയ്യും, അങ്ങനെ എക്സോസ്റ്റ് പുറത്തേക്ക് വരാത്ത രീതിയിൽ അവിടെ ബ്ലോക്ക് ആവുകയും ചെയ്തു. അങ്ങനെ എന്തായി, ആ ഒരു ഹൈ പ്രഷർ ഹൈ ടെമ്പറേച്ചർ ഗ്യാസ് നമ്മൾ എക്സ്റ്റേണൽ ഫ്യുവൽ ടാങ്കിലേക്ക് സ്പ്രെഡായി, അങ്ങനെ ഫ്യുവൽ ടാങ്ക് പൊട്ടിത്തെറിച്ചു അല്ലെ. അപ്പോ അതിന്റെ കുറച്ച് കാര്യങ്ങൾ, എന്തുകൊണ്ടാണ് ബുദ്ധിമുട്ടുണ്ടായത്, അതിന്റെ കാരണക്കാരെന്ന് പറയുന്നത് പ്രധാനമായിട്ടും നാസയുടെ ഭാഗത്ത് നിന്ന് തന്നെ ഉണ്ടായിരുന്ന ഒരു കെയർലെസ് മൈൻഡ് ആയിരുന്നു അവര്. പിന്നെ അവരുടെ ഒരു ഇന്റഗ്രിറ്റി അല്ലെങ്കിൽ അവരുടെ ഒരു ഹലോ ഹലോ സാർ, ഇപ്പൊ ക്ലിയർ അല്ലേ, കേൾക്കുന്നില്ലേ? ഓക്കെ സ്ക്രീൻ ഷെയർ. ഇൻ ബിറ്റ്വീനിൽ എന്തെങ്കിലും ഇതേപോലെ പ്രശ്നം ഉണ്ടെങ്കിൽ എനിക്കൊന്ന് വാട്സപ്പ് ചെയ്തേക്കണേ. സ്ക്രീൻ ഫുൾ സ്ക്രീൻ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഈ വിൻഡോ എനിക്ക് കാണാൻ പറ്റില്ല, എനിക്ക് പിന്നെ PPT മാത്രമേ കാണാൻ പറ്റുള്ളൂ. ഇപ്പൊ സ്ക്രീൻ കാണാമല്ലോ. ഓക്കെ, അപ്പൊ നമ്മുടെ സിലബസിലുള്ള സെക്കൻഡ് കേസ് സ്റ്റഡി എന്ന് പറയുന്നത് ഭോപ്പാൽ ഗ്യാസ് ട്രാജഡിനെ പറ്റിയാണ്. അപ്പം ഭോപ്പാൽ ഗ്യാസ് ട്രാജഡി, ഭോപ്പാൽ എവിടെയാണ്, ഇന്ത്യയിലാണ്, ഇന്ത്യയിലെ മധ്യപ്രദേശ് എന്ന് പറയുന്ന സ്റ്റേറ്റിലാണ് ഭോപ്പാൽ ഉള്ളത്. സോ ഇവിടെ വലിയൊരു സംഭവം, നമ്മളൊക്കെ ജനിക്കുന്നതിന്റെ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് വലിയൊരു ദുരന്തം നടന്നിട്ടുണ്ട്. അതിന്റെ ആ ദുരന്തത്തിന്റെ ബാക്കി പത്രം എന്ന് പറയുന്നത് ഇപ്പോഴും അവിടെയുള്ള ജനവിഭാഗത്തിൽ പല ബുദ്ധിമുട്ടുകളും അവരുടെ ശരീരഘടനയിലും അവരുടെ ജനറ്റിക് ഡിസോർഡേഴ്സ് ഒക്കെ ആയിട്ട് ഇപ്പോഴും ഈ ദുരന്തത്തിന്റെ ബാക്കി ചിത്രം ഇപ്പോഴും ആ സ്ഥലങ്ങളിൽ നിലനിൽക്കുന്നുണ്ട്. സോ ഈ ഒരു ഫിഗർ, നിങ്ങൾ ഇപ്പൊ കാണുന്ന ഈ ഒരു ഫിഗർ, നിങ്ങൾ ഈ ഭോപ്പാൽ ഗ്യാസ് ട്രാജഡിയുമായി ബന്ധപ്പെട്ട് എന്ത് ന്യൂസ് കാണുമ്പോഴും അധികം നമ്മൾ TVയിലും മറ്റ് പിന്നെ ഡിജിറ്റൽ മീഡിയാസിലൊക്കെ കാണുന്ന ഒരു ഇമേജാണിത്. അതൊരു ചെറിയൊരു കുട്ടിയുടെ ഒരു ഡെഡ് ബോഡി അല്ലേ. അപ്പൊ എന്താണ് ഈ ഭോപ്പാൽ ഗ്യാസ് ട്രാജഡി, എന്താണ് അവിടെ സംഭവിച്ചത്, ആർക്കെങ്കിലും ഐഡിയ ഉണ്ടോ ഭോപ്പാൽ ഗ്യാസ് ട്രാജഡിയിൽ എന്താണ്, എന്താണ് ഈ ദുരന്തം, എന്തുകൊണ്ടാണ് ഈ ദുരന്തം ഉണ്ടായത്?
ഇനി ഐഡിയ നിങ്ങൾ മുമ്പൊക്കെ കേട്ടിട്ടുണ്ടോ? അതായത് എല്ലാ പിന്നെ വർഷവും ഈ ഒരു ട്രാജഡി നടന്ന ദിവസം ഇതിനെപ്പറ്റിയുള്ള കഥകളും ഫീച്ചേഴ്സൊക്കെ നമ്മൾ ടി വി യിലും പത്രത്തിലൊക്കെ കാണുന്നതും വായിക്കുന്നതാ. ഹലോ ഹലോ ഹലോ, കേൾക്കുന്നില്ലേ? ഇപ്പോട്ടെ, നമുക്ക് പറയാം സംഭവം. ദ ഭോപ്പാൽ ഗ്യാസ് ട്രാജഡി ഇസ് ദ വേൾഡ്സ് വേർസ്റ്റ് ഇൻഡസ്ട്രിയൽ ഡിസാസ്റ്റർ ദാറ്റ് അക്കോർഡ് 1984 ഡ്യൂ ടു ദ ഗ്യാസ് ലീക്കേജ് ഫ്രം എ പെസ്റ്റിസൈഡ് പ്രൊഡക്ഷൻ പ്ലാന്റ് ദാറ്റ് ഇസ് ദ യൂണിയൻ കാർബൈഡ് ഇന്ത്യ ലിമിറ്റഡ് യു സി ഐ എൽ ലൊക്കേറ്റഡ് ഇൻ ഭോപ്പാൽ മധ്യപ്രദേശ്. ഇപ്പോൾ 1984 1984 ലോകം കണ്ട ഏറ്റവും വലിയ ഒരു എന്താ പറയാ ഒരു ഗ്യാസ് ട്രാജഡി നടന്ന സംഭവമാണ് ഭോപ്പാൽ ഗ്യാസ് ട്രാജഡി. ഇത് നടന്നത് ഒരു കമ്പനിയിലാണ്, ഭോപ്പാലിൽ ലൊക്കേറ്റ് ചെയ്തിട്ടുള്ള ഒരു മൾട്ടിനാഷണൽ കമ്പനി ആയിട്ടുള്ള യൂണിയൻ കാർബൈഡ് ഇന്ത്യ ലിമിറ്റഡ് ദാറ്റ് ഇസ് യു സി ഐ എൽ. യു സി ഐ എൽ എന്ന് പറയുന്ന കമ്പനിയിൽ ഒരു പെസ്റ്റിസൈഡ് പ്ലാന്റ് ആണ്. ആ പെസ്റ്റിസൈഡ് പ്ലാന്റിനകത്ത് നടന്ന ഒരു വലിയ ലീക്കേജ് ആണ് വലിയൊരു ദുരന്തമായിട്ട് മാറിയിട്ടുള്ളത്. അപ്പൊ നമുക്ക് അതിന്റെ ഫീച്ചർ അല്ലെ, അതിന്റെ എന്തൊക്കെയാണ് അതിന്റെ പിന്നിലുള്ള കഥകൾ, എങ്ങനെയാണ് ഈ ഒരു ദുരന്തം ഉണ്ടായത് എന്നുള്ളത് നോക്കാം. സോ യൂണിയൻ കാർബൈഡ് ഈസ് എ യു എസ് ബേസ്ഡ് മൾട്ടിനാഷണൽ കമ്പനി വിച്ച് ഹാസ് ബ്രാഞ്ചസ് ഓൾ ഓവർ ദ വേൾഡ്. ഇൻ 1970 they transformed their pesticide plant in Bhopal. In its main plant in US, they produced methyl isocyanate, MIC, which was the main poison used in pesticide, particularly in India. MIC is a concentrated gas which burns any moist part in the body by affecting throats, blinding the eyes and even destroying lungs. That leads to death. About ഈ ഒരു കമ്പനിയുടെ ഫീച്ചർ ആണ് ആദ്യം പറയുന്നത്. എന്താണ് യൂണിയൻ കാർബൈഡ് ലിമിറ്റഡ് ഇന്ത്യ, അല്ലെങ്കിൽ യൂണിയൻ കാർബൈഡ്, അതിന്റെ നമ്മൾ ഷോർട്ട് ഫോം പറഞ്ഞു യു സി ഐ എൽ, യൂണിയൻ കാർബൈഡ് ഇന്ത്യ ലിമിറ്റഡ്. ഈ ഒരു കമ്പനി എന്ന് പറഞ്ഞാൽ ആക്ച്വലി യു എസ് ബേസ്ഡ് കമ്പനിയാണ്. അപ്പോൾ ഈ കമ്പനിക്ക് പിന്നെ യു എസ് ബേസ്ഡ് കമ്പനിയാണെങ്കിലും ലോകത്തിലെ പല ഭാഗങ്ങളിലും ഇവർക്ക് ബ്രാഞ്ചുകൾ ഉണ്ടായിരുന്നു. ഇന്ത്യയിൽ 1970 ഇവർ ബ്രാഞ്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്, അത് നമ്മുടെ ഈ ഭോപ്പാലിലായിരുന്നു സ്റ്റാർട്ട് ചെയ്തത്. ഇവരുടെ മെയിൻ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഒരു പെസ്റ്റിസൈഡ് ആണ്, അതായത് ഒരു ഒരു കെമിക്കലാണ്, ദാറ്റ് ഇസ് മീഥൈൽ ഐസോസയനേറ്റ്, MIC. അതൊരു പോയിസണസ് ഗ്യാസ് ആണ്, ഒരു കോൺസെൻട്രേറ്റഡ് ഗ്യാസ് ആണ് ഇവരുടെ പ്രോഡക്റ്റ്. അപ്പൊ ഈ പോയിസണസ് ഗ്യാസ് ആണ് ഇന്ത്യയിൽ ഇന്നപ്പം ഉണ്ടായിരുന്ന ഏറ്റവും ബെസ്റ്റ് പെസ്റ്റിസൈഡ് ആയിട്ട് ഉപയോഗിക്കുന്ന. ഈ ഒരു ഗ്യാസിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എവിടെയൊക്കെ നമ്മൾ അപ്ലൈ ചെയ്യുന്നോ ആ ഭാഗങ്ങളിലുള്ള മോയ്സ്ചർ കണ്ടൻസിനേക്ക് എന്ത് ചെയ്യും, ഡിസ്ട്രോ ചെയ്യും, അല്ലെങ്കിൽ മോയ്സ്ചർ കണ്ടൻസിനെ ബേൺ ചെയ്യും. ഇതാണ് ഈ ഒരു ഗ്യാസിന്റെ പ്രത്യേകത. അതുകൊണ്ട് തന്നെയാണ് ഇതിനെ പെസ്റ്റിസൈഡ് ആയിട്ട് ഉപയോഗിക്കുന്നത്. സോ ഇത്രയും ഹാർഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഒരു കോൺസെൻട്രേറ്റഡ് ഗ്യാസ്, ഒരു പോയിസണസ് ഗ്യാസ് ആണ് ഇവരുടെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. ഈ ഒരു പറഞ്ഞ നമ്മൾ പറഞ്ഞ കമ്പനി യൂണിയൻ കാർബൈഡ് ലിമിറ്റഡ് ഇന്ത്യ, UCLI, അല്ലെങ്കിൽ യൂണിയൻ കാർബൈഡ് കമ്പനി എന്ന് പറയുന്നത് യു എസ് ബേസ്ഡ് പെസ്റ്റിസൈഡ് കമ്പനി ആയിരുന്നു, വിച്ച് ഇസ് ലൊക്കേറ്റഡ് ഇൻ ഭോപ്പാൽ, ദാറ്റ് ഈസ് ഇൻ മധ്യപ്രദേശ്. സോ their product is methyl isocyanate, that is MIC, which was the main poisonous gas used as pesticide in India. So ee oru concentrated gas nammal parnju evidana nammal apply cheynadu avade illa moisture condenser ne moist condenser ne burn cheya annuladana ee gas inde function. Okay, angane ഇത് 1970 മുതൽ ഇന്ത്യയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ 1984 December 3, ഇൻ ദ ഏർലി ഹവേഴ്സ് ഓഫ് December 3, 1984, എ റോളിംഗ് വിൻഡ് കാരിഡ് എ പോയിസണസ് ഗ്രേ ക്ലൗഡ് ഫ്രം ദ യൂണിയൻ കാർബൈഡ് പ്ലാന്റ് ഇൻ ഭോപ്പാൽ, മധ്യപ്രദേശ് ഓഫ് ഇന്ത്യ. ദ പോയിസണസ് ഗ്യാസ് റിലീസ്ഡ് വാസ് 40 tons ഓഫ് മീഥൈൽ ഐസോസയനേറ്റ്. ദിസ് പെർട്ടിക്കുലർ ഗ്യാസ് ഇസ് വെരി ടോക്സിക് ദാറ്റ് ലീക്ഡ് ആൻഡ് സ്പ്രെഡ് ത്രൂ ഔട്ട് ദി സിറ്റി. അങ്ങനെ ഇത് നല്ല രീതിയിൽ വർക്ക് ചെയ്ത് നല്ലൊരു പ്രോഫിറ്റ് ഒക്കെ ഏൺ ചെയ്ത് മുമ്പോട്ട് പോകുന്ന സമയത്ത് 1984 December 3, ഈ ഡേറ്റൊക്കെ ഓർമ്മ വേണേ നിങ്ങൾക്ക് പിന്നീടുള്ള കോമ്പറ്റേറ്റീവ് PSC പോലുള്ള എക്സാമുകൾക്കൊക്കെ ഉപകാരപ്പെടും. 1984 December 3 എന്ത് സംഭവിച്ചു വെച്ചാൽ ഒരു നല്ലൊരു കാറ്റ്, ആ കാറ്റിന്റെ കൂടെ എന്ത് ചെയ്തു, 40 tons ഈ പറയുന്ന ഗ്യാസ് മീഥൈൽ ഐസോസയനേറ്റ് ഈ കാറ്റിന്റെ കൂടെ ഭോപ്പാലിലെ എല്ലാ ഭാഗങ്ങളിലും, ആ സിറ്റിയുടെ എല്ലാ ഭാഗങ്ങളിലും സ്പ്രെഡായി. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞത് ഇത് ഹൈലി പോയിസണസ് ഗ്യാസ് ആണ്, ഇത് പോകുന്ന സ്ഥലങ്ങളിലേക്ക് എന്ത് സംഭവിക്കും, അവിടുത്തെ മോയ്സ്ചർ കണ്ടൻസിനെയൊക്കെ വലിച്ചെടുക്കും. അത് നമ്മുടെ ശരീരത്തിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ എവിടെയൊക്കെയാണോ മോയ്സ്ചർ കണ്ടൻസ് ഉള്ളത്, നമ്മുടെ ത്രോട്ട്,
നമ്മുടെ ലങ്സ് അല്ലെ, അങ്ങനെയുള്ള നമ്മുടെ കണ്ണ്, അങ്ങനെയുള്ള പല സ്ഥലങ്ങളിലും ഈ ഒരു ഗ്യാസ് എഫക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കടക്കം ഹ്യൂമൻസിനടക്കം ഡെത്ത് ഉണ്ടാവുന്നൊക്കെ നമ്മൾ കുറച്ച് മുമ്പ് പറഞ്ഞു. സോ ഈ ഒരു December 3, 1984 രാവിലെ തന്നെ ഒരു റോളിംഗ് വിൻഡ് എന്ന് പറഞ്ഞ ഒരു നല്ലൊരു കാറ്റ്, ശക്തമായ കാറ്റിന്റെ കൂടെ 40 tons ഈ MIC, ദാറ്റ് ഈസ് മീഥൈൽ ഐസോസയനൈറ്റ് എന്ന് പറയുന്ന ഈ ഒരു പോയിസണസ് ഗ്യാസ് ഈ സിറ്റിയിൽ ആകെ സ്പ്രെഡായി. സ്പ്രെഡായതിന്റെ ഭാഗമായിട്ട് ആ പ്ലാന്റിനുണ്ടായ വലിയൊരു ദുരന്തം, അല്ലെ, ആ പ്ലാന്റ് എത്രമാത്രം നശിച്ചു എന്നുള്ളതിന്റെ ഫിഗർ ആണ് നിങ്ങൾ ഇപ്പൊ കാണുന്നത്. സോ ദ ഫോളോയിങ് ഇമേജസ് ഷോ ഹൗ ദ പ്ലാന്റ് ഗോട്ട് ഡിസ്ട്രോയിഡ് ആഫ്റ്റർ ദ ആക്സിഡന്റ്. ആ ഒരു യൂണിയൻ കാർബൈഡ് ലിമിറ്റഡ് ഇന്ത്യ എന്ന് പറയുന്ന കമ്പനിയിൽ ഇത്രയും ഗ്യാസ് പുറത്തേക്ക് സ്പ്രെഡായപ്പോ അവിടെ ഉള്ള ആ പ്ലാന്റിന് മാത്രം സംഭവിച്ച നഷ്ടമാണിത്. അതിനുശേഷം ദ റെസിഡൻസ് ഓഫ് ദ സിറ്റി വോക്ക് അപ്പ് ടു ദ ക്ലൗഡ്സ് ഓഫ് സഫോക്കേറ്റിംഗ് ഗ്യാസ് ആൻഡ് സ്ട്രഗിൾ ടു ബ്രീത്ത്. ദേ സ്റ്റാർട്ടഡ് റണ്ണിംഗ് ഡെസ്പെറേറ്റ്ലി ത്രൂ ദി ഡാർക്ക് സ്ട്രീറ്റ്സ്. ദ വിക്ടിംസ് അറൈവ്ഡ് അറ്റ് ഹോസ്പിറ്റൽ ബ്രീത്ത്ലെസ് ആൻഡ് ബ്ലൈൻഡ്. ആരും ഉറങ്ങിക്കിടക്കായിരുന്നു, എല്ലാവരും ഉറങ്ങിക്കിടക്കുന്ന ആ സമയത്ത് തന്നെ പുലർച്ചെ എന്നുള്ളതാണ് ഈ ഒരു അപകടം, ഈ ഒരു ലീക്കേജ് സംഭവിച്ചത്. അങ്ങനെ രാവിലെ തന്നെ ആർക്കും ഇത് എന്താണെന്ന് മനസ്സിലാവില്ല, എന്താ സംഭവിക്കുന്നത് മനസ്സിലാവില്ല, എല്ലാവരും നാനാഭാഗങ്ങളിലേക്ക് ഓടാൻ തുടങ്ങിയല്ലേ. അപ്പം അതാണ് ഇവിടെ പറയുന്നത്, ആ ഒരു ഡാർക്ക് ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ ഒരു ഡാർക്ക് സ്ട്രീറ്റിലൂടെ മൊത്തമായിട്ട് ഈ ഒരു പുക സ്പ്രെഡ് ആയിരിക്കുകയാണ്. 40 tons ഓഫ് ഗ്യാസ് സ്പ്രെഡ് ആയിരിക്കുകയാണ്. ഒരു ബ്ലാക്ക് കളർ അല്ലെങ്കിൽ ഒരു ബ്ലാക്ക് ഫോഗ് ആണ് ആക്ച്വലി ഇത്. ഈ ഒരു ബ്ലാക്ക് സ്ട്രീറ്റിലൂടെ അല്ലെങ്കിൽ ഡാർക്ക് സ്ട്രീറ്റിലൂടെ എല്ലാവരും തുരുതുര അങ്ങോട്ടും ഇങ്ങോട്ടും ഓടാൻ, ആർക്കും ബ്രീത്ത് ചെയ്യാൻ പറ്റുന്നില്ല. എന്നുവെച്ചാൽ നമ്മുടെ ശരീരത്തിലേക്ക് ഈ ഗ്യാസ് കടന്നു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ മോയ്സ്ചർ കണ്ടൻസ് ഒക്കെ ബേൺ ആവാൻ തുടങ്ങും എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അന്നുണ്ടായിരുന്ന ആൾക്കാർക്കൊക്കെ ബ്രീത്തിങ് പ്രോബ്ലംസും കാഴ്ച നഷ്ടപ്പെടുകയൊക്കെ ആയിട്ട് പല ഭാഗത്തേക്ക് തുരുതുര ഓടാൻ തുടങ്ങി. പീപ്പിൾ ഹു സർവൈവ്ഡ് ഹാഡ് ദർ ലങ്സ്, ബ്രെയിൻ, ഐസ് മസിൽസ് അഫക്റ്റഡ് സിവിയർലി. ദർ ഗാസ്ട്രോ ഇൻഡസ്റ്റൈനൽ സിസ്റ്റം, ന്യൂറോളജിക്കൽ, റീപ്രൊഡക്റ്റീവ് ആൻഡ് ഇമ്മ്യൂൺ സിസ്റ്റം വർ ഓൾസോ ഡേഞ്ചറസ്ലി അഫക്റ്റഡ്. By the morning, when the sun rose clearly, the roads were all filled with dead bodies of humans and animals. The trees turned black and the air filled with foul smell. So, രാവിലെ തന്നെ ഈ സംഭവം നടന്നു. കുറെ ആൾക്കാർ സ്പോട്ടിൽ ഡെഡ് ആയി, കുറെ ആൾ ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചേർന്നു. എന്നാലും അവിടെയും ആർക്കും പ്രെഡിക്ട് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു അപകടമാണ് അവിടെ സംഭവിച്ചത്. അതുകൊണ്ട് തന്നെ കുറെ പേര് അപ്പൊ തന്നെ സ്പോട്ടിൽ ഡെഡ് ആയി, കുറെ പേർക്ക് കാഴ്ച നഷ്ടപ്പെട്ടു, കുറെ ആൾക്കാരുടെ ന്യൂറോളജിക്കൽ സിസ്റ്റം, റീപ്രൊഡക്റ്റീവ് സിസ്റ്റം, ഇമ്മ്യൂൺ സിസ്റ്റം ഒക്കെ ഡേഞ്ചറസ്ലി എഫക്ട് ചെയ്തു. അങ്ങനെ സൂര്യനൊന്ന് ശരിക്കും ഒന്ന് ഉദിച്ചപ്പോ ആ കാഴ്ച എന്ന് പറയുന്നത് നാട്ടിലെ സ്ട്രീറ്റിലൊക്കെ ചെറിയ കുട്ടികളുടെയും വലിയ ആൾക്കാരുടെയും അതേപോലെ മൃഗങ്ങളുടെ ഒക്കെ ഡെഡ് ബോഡീസിനായി നിറഞ്ഞിരിക്കുന്ന ഒരു അവസ്ഥയായിരുന്നു അന്ന് ഉണ്ടായിരുന്നത്. സോ കോസ് ഓഫ് ദി ആക്സിഡന്റ് എന്താണ്, പിന്നീട് ഇതിന്റെ അന്വേഷണമൊക്കെ ആരംഭിച്ചു. ഈ ദുരന്തത്തിന് ശേഷം യൂണിയൻ കാർബൈഡ് കോർപ്പറേഷനും അതുപോലെ തന്നെ ഇന്ത്യയുടെ ഇന്ത്യ ഗവൺമെന്റിന്റെ ഇൻവെസ്റ്റിഗേഷന്റെ ഭാഗമായിട്ട് CBIയും അന്ന് രണ്ടും സെപ്പറേറ്റ് ആയിട്ട് അന്വേഷിച്ചു. ദ യൂണിയൻ കാർബൈഡ് കോർപ്പറേഷൻ ടീം ആൻഡ് ഓൾസോ ദ CBI ടീം കണ്ടക്ടഡ് സെപ്പറേറ്റ് ഇൻവെസ്റ്റിഗേഷൻ ഓൺ ദ കോസ് ഓഫ് ദ ആക്സിഡന്റ് ആൻഡ് കെയിം ടു ദ സെയിം കൺക്ലൂഷൻ. രണ്ട് ടീമും സെപ്പറേറ്റ് ആയിട്ട് ഒന്ന് കമ്പനിയുടെ ഭാഗത്തു നിന്നുള്ള അന്വേഷണം ആരംഭിച്ചു, അതേപോലെ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുള്ള അന്വേഷണവും ആരംഭിച്ചു. അപ്പൊ എന്താണ് ഇതിന്റെ കൺക്ലൂഷനിലേക്ക് എത്തിച്ചേർന്നത്, അല്ലെങ്കിൽ എന്താണ് ഇതിന്റെ കോസ് എന്നുള്ളത്? രണ്ടുപേർക്കും ഒരേ കോസ് തന്നെ കിട്ടിയത്. ഇറ്റ് വാസ് അണ്ടർസ്റ്റുഡ് ദാറ്റ് എ ലാർജ് വോളിയം ഓഫ് വാട്ടർ ഹാഡ് ബീൻ റിലീസ്ഡ് ഇൻ ടു ദി MIC ടാങ്ക് ആൻഡ് ദിസ് ഫെർദർ കോസ് എ കെമിക്കൽ റിയാക്ഷൻ ദാറ്റ് ഫോഴ്സ് ദ പ്രഷർ റിലീസ് വാൾവ് ടു ഓപ്പൺ ആൻഡ് അലൗഡ് ദി ഗ്യാസ് ടു ലീക്ക്. എന്താണ് കാരണം എന്നുള്ളതെന്ന് വെച്ചാൽ, ഈ ഒരു ഗ്യാസ് ഉണ്ടാക്കുന്ന ഒരു സിലിണ്ടറിനകത്താണ് അല്ലെങ്കിൽ ഒരു ചേംബറിന്റെ അകത്ത് വെച്ചാണ്. അപ്പൊ ഈ ചേംബറിനകത്ത് നമുക്ക് കെമിക്കൽ റിയാക്ഷൻ നടക്കണം അല്ലെങ്കിൽ ഗ്യാസ് ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ അവിടെ വാട്ടർ സപ്ലൈ ചെയ്യണം. അപ്പൊ ആ വാട്ടറും അവിടെയുള്ള കെമിക്കൽസ് ഒക്കെ കൂടിയിട്ട് റിയാക്ട് ചെയ്തിട്ടാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഈ ഒരു ഗ്യാസ്, ഈ MIC എന്ന് പറയുന്ന ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പൊ എന്താ സംഭവിച്ചു വെച്ചാൽ, നമ്മൾ ആവശ്യത്തിലധികം, അതായത് ആ ചേംബറിന് ഒരു കപ്പാസിറ്റി ഉണ്ടാവുമല്ലോ, ആ ടാങ്കിന് ഒരു കപ്പാസിറ്റി ഉണ്ട്, ആ കപ്പാസിറ്റിക്ക് അനുസരിച്ചിട്ടുള്ള MIC ഉണ്ടാക്കാൻ ആവശ്യമായ വാട്ടറിനേക്കാളും അധികം വാട്ടർ എന്ത് ചെയ്തു, ഈ ടാങ്കിലേക്ക് സപ്ലൈ ചെയ്യപ്പെട്ടു. അങ്ങനെ വന്നപ്പോൾ വെള്ളം എത്ര കണ്ട് സപ്ലൈ ചെയ്യുന്നു, അതിനനുസരിച്ച് MIC പ്രൊഡ്യൂസ് ചെയ്യും. അപ്പൊ ഈ ടാങ്കിന്റെ കപ്പ ഇതിനകത്ത്
ഹലോ ഹലോ കേൾക്കുന്നില്ലേ? നമ്മൾ പറഞ്ഞു എം ഐ സി ഉണ്ടാക്കുന്ന ആ ടാങ്കില് അളവിന് ആവശ്യത്തിലധികം വെള്ളം സപ്ലൈ ചെയ്തു. അപ്പൊ നമ്മൾ വെള്ളം സപ്ലൈ ചെയ്യുന്നതിനനുസരിച്ച് അതിന്റെ പ്രപ്പോസൽ ആയിട്ട് അവിടെ എം ഐ സി പ്രൊഡ്യൂസ് ചെയ്യും. ബട്ട് ഒരു ലിമിറ്റിന് അപ്പുറത്തേക്ക് ഈ വെള്ളം അവിടെ നല്ലപോലെ സപ്ലൈ ചെയ്തപ്പോ ഇഷ്ടംപോലെ ഗ്യാസ് ഉണ്ടായി. അപ്പൊ ആ ടാങ്കിന് വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്നതിനപ്പുറത്തേക്ക് ഗ്യാസ് അതിലുണ്ടായി. അപ്പോ അതിനകത്തൊരു പ്രഷർ ബിൽഡപ്പ് ഉണ്ടാവും. അപ്പൊ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്ന പ്രഷർ എത്തിക്കഴിഞ്ഞാൽ, ഒരു ലിമിറ്റിന് അപ്പുറത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ അതിന്റെ ഒരു സേഫ്റ്റി വാൽവ് ഉണ്ടാവും, പ്രഷർ റിലീഫ് വാൽവ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മളിപ്പോ പ്രഷർ കുക്കറിന്റെ കേസ് എടുത്ത് നോക്കിയാൽ പ്രഷർ റിലീഫ് വാൽവ് എന്താന്ന് മനസ്സിലാകാൻ വേണ്ടി, പ്രഷർ കുക്കറിന്റെ ആ ഒരു പാത്രം അതിനകത്ത് നമ്മൾ ക്ലോസ്ഡ് കണ്ടെയ്നർ ആണ് അല്ലെ. അപ്പൊ നമ്മൾ പുറത്തുനിന്ന് ചൂടാക്കുമ്പോൾ അതിനകത്ത് പ്രഷർ ബിൽഡ് ചെയ്യും. അപ്പൊ ആ കുക്കറിന് വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്നതിനേക്കാൾ അപ്പുറത്ത് പ്രഷർ അതിന് ബിൽഡ് ചെയ്യുമ്പോൾ ഈ കുക്കറിന് മുകളിലുള്ള വിസിൽ എന്ത് ചെയ്യുന്നത്, പൊങ്ങുന്ന അല്ലെ. അപ്പൊ വിസിൽ പൊങ്ങിയിട്ട് കുറെ അതിനകത്തുള്ള ഇതിനെ പുറത്തേക്ക് തള്ളുകയാണ് അല്ലെ. എന്നിട്ട് ഒരു നോർമൽ പ്രഷർ ആയാലും വിസിൽ എന്താവും, ഡൗൺ ആവും. അതേപോലത്തെ ഒരു എക്യുപ്മെന്റ് ആണ് പ്രഷർ റിലീഫ് വാൽവ്. നിങ്ങൾ അത് കുറച്ച് കഴിഞ്ഞാൽ പഠിക്കും, അടുത്ത സെമിസ്റ്ററിലൊക്കെ പ്രഷർ റിലീഫ് വാൽവിന്റെ വർക്കിംഗ് ഒക്കെ പഠിക്കും. സോ ഈ സിലിണ്ടറിനകത്ത് നമ്മൾ ഈ കുക്കറിൽ പറഞ്ഞ പോലെ സിലിണ്ടറിനകത്ത് എം ഐ സി പ്രൊഡ്യൂസ് ചെയ്തു, അതിന്റെ കപ്പാസിറ്റിക്ക് അപ്പുറത്തേക്കും ഇതിനകത്ത് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പ്രൊഡക്ഷൻ നടന്നുകൊണ്ടിരുന്നപ്പോ എക്സസ് ആയിട്ടുള്ള എക്സസ് പ്രഷറിനെ റിമൂവ് ചെയ്യാൻ വേണ്ടി അവിടുത്തെ പ്രഷർ റിലീഫ് വാൽവ് എന്തായി, ഓപ്പൺ ആയി. ആ പ്രഷർ റിലീഫ് വാൽവ് ഓപ്പൺ ആയപ്പോൾ പുറത്തേക്ക് പോയത് എം ഐ സി, അതായത് എക്സസ് ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്ത എം ഐ സി എന്തായി, പുറത്തേക്ക് പോയി. ആ എക്സസ് ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്ത എം ഐ സി ആണ് 40 tons ഓഫ് എം ഐ സി ആണ് നമ്മുടെ ഭോപ്പാൽ ആ സിറ്റി കംപ്ലീറ്റ് ആയിട്ട് സ്പ്രെഡ് ആയത്. സോ ദ ലാർജ് വോളിയം ഓഫ് ദ കോസ് ആണ് പറയുന്നത്, ഈ ഒരു ആക്സിഡന്റ് കോസ്, ദ ലാർജ് വോളിയം ഓഫ് വാട്ടർ ഹാഡ് ബീൻ റിലീസ്ഡ് ഇൻ ടു ദി എം ഐ സി ടാങ്ക് ആൻഡ് ദിസ് ഫെർദർ കോസ്ഡ് എ കെമിക്കൽ റിയാക്ഷൻ ദാറ്റ് ഫോഴ്സ് ദി പ്രഷർ റിലീസ് വാൽവ് to open and allowed the gas to leak. Then UCC investigation proved with virtual certainty that the disaster was caused by the direct entry of water into tank 610, that tank in the name on it, tank 610, through a hose connected to the tank. The documentary evidence gathered after the incident reveals that the valve near the plant's water washing section was fully closed and leak proof. Based on several investigations, the safety system in place could not have prevented കെമിക്കൽ റിയാക്ഷൻ ഓഫ് ദിസ് മാഗ്നിറ്റ്യൂഡ് ഫ്രം കോസിംഗ് എ ലീക്ക്. ഇപ്പൊ എന്താ സംഭവിച്ചത് വെച്ചാൽ, നമ്മളിപ്പോ പറഞ്ഞ പോലെ തന്നെ എക്സസ് വാട്ടർ നമ്മൾ ഈ ടാങ്കിനകത്തേക്ക് എക്സസ് വാട്ടർ സപ്ലൈ ചെയ്തപ്പോൾ അവിടെ കെമിക്കൽ റിയാക്ഷൻസ് കണ്ടിന്യൂസ് ആയിട്ട് നടക്കുകയും ആ കെമിക്കൽ റിയാക്ഷൻസിന്റെ ഭാഗമായിട്ട് എം ഐ സി കണ്ടിന്യൂസ് ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യുകയും ഈ ടാങ്കിന്റെ കപ്പാസിറ്റിക്ക് അപ്പുറത്തേക്ക് എം ഐ സി പ്രൊഡ്യൂസ് ചെയ്തപ്പോൾ അവിടെ അവിടുത്തെ സേഫ്റ്റി സിസ്റ്റംസ് ഒന്നും വർക്ക് ചെയ്തില്ല. നേരെ പ്രഷർ റിലീഫ് വാൽവ് അങ്ങ് ഓപ്പൺ ആയി, എന്നിട്ട് എക്സസ് ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്തതിനെ കംപ്ലീറ്റ് പുറത്തേക്ക് തള്ളുകയും ചെയ്തു. ഇതാണ് ഈ ഒരു വലിയ ദുരന്തത്തിന്റെ കാരണം എന്ന് മനസ്സിലായി. സോ ഇതിന്റെ പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് എന്താണ്, ഈ ദുരന്തം നടക്കാനുള്ള കാരണം എന്ന് മനസ്സിലായി. ബട്ട് ഈ ദുരന്തം നമ്മൾ മുൻകൂട്ടി കാണേണ്ടതായിരുന്നു. എപ്പോഴെങ്കിലും ഇങ്ങനെയൊക്കെ സംഭവിക്കും എന്നുള്ളത് ഓക്കെയാണ്, ഏതൊരു പ്ലാന്റിനകത്തും എന്തെങ്കിലും ഒരു ഡിസാസ്റ്റർ നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യണം. പക്ഷെ ഇവിടുത്തെ സേഫ്റ്റി സിസ്റ്റം, അതായത് എക്സസ് ആയിട്ട് നടക്കുന്ന ഈ കെമിക്കൽ റിയാക്ഷനെ സീസ് ചെയ്യാൻ ആവശ്യമായ സേഫ്റ്റി സിസ്റ്റം എന്തായില്ല, കൃത്യമായിട്ട് വർക്ക് ചെയ്തില്ല. ദ സേഫ്റ്റി സിസ്റ്റം ഇൻ പ്ലേസ് കുഡ് നോട്ട് ഹാവ് പ്രിവെന്റഡ് എ കെമിക്കൽ റിയാക്ഷൻ ഓഫ് ദിസ് മാഗ്നിറ്റ്യൂഡ് ഫ്രം കോസിംഗ് എ ലീക്ക്. അപ്പോൾ ഈ ഒരു പ്രഷർ റിലീഫ് വാൽവ് ഓപ്പൺ ആയിട്ട് ലീക്കേജ് ഉണ്ടാകുന്നതിന് മുമ്പേ ഈ എക്സസ് ആയിട്ട് നടക്കുന്ന കെമിക്കൽ റിയാക്ഷൻസിനെ സ്റ്റോപ്പ് ചെയ്യാൻ ആവശ്യമായ സേഫ്റ്റി സിസ്റ്റംസ് അവിടെ കൃത്യമായിട്ട് ഉണ്ടായിരുന്നില്ല, അല്ലെ വർക്ക് ചെയ്തിരുന്നില്ല എന്നുള്ളതാണ് ഈ ഒരു പ്രോബ്ലം, അല്ലെങ്കിൽ ഈ ഒരു വലിയ ഡിസാസ്റ്ററിലേക്ക് ലീഡ് ചെയ്ത കണ്ടന്റ് എന്ന് പറയുന്നത്. സോ ഇതാണ് ഭോപ്പാൽ ഗ്യാസ് ട്രാജഡിയിൽ സംഭവിച്ചത്. സോ ഭോപ്പാൽ ഗ്യാസ് ട്രാജഡി നടന്ന വർഷമൊക്കെ ഓർമ്മ വേണം. നമ്മൾ പറഞ്ഞു 1984 December 3rd ഈ ഒരു സംഭവം. എന്താണ് സംഭവിച്ചത് വെച്ചാൽ, പ്രൊഡക്റ്റ് ആയ യൂണിയൻ കാർബൈഡ് കമ്പനിയിലെ പെസ്റ്റിസൈഡ് പ്രൊഡക്റ്റ് ആണ്, അല്ലെ പെസ്റ്റിസൈഡ് ആയിട്ട് ഉപയോഗിക്കുന്ന ഗ്യാസ് ആണ് മീഥൈൽ ഐസോസയനൈഡ്, ദാറ്റ് ഈസ് എം ഐ സി. എം ഐ സി എന്ന് പറയുന്നത് ഹെവി പോയിസൺസ് ആണ്, അല്ലെങ്കിൽ ടോക്സിക് ഇൻ നാച്ചുറാണ് അത്. പിന്നെ കണ്ടൻസ്, അതായത് അത് പോകുന്ന വഴിയിലെ മോയ്സ്ചർ കണ്ടൻസിനെ കംപ്ലീറ്റ് ആയിട്ട് ബേൺ ചെയ്യും. ഈവൻ ഹ്യൂമൻ ബീങ്സിന്റെ ഡെത്തിലേക്ക് പോലും ഇത് ലീഡ് ചെയ്യാനുള്ള സാധ്യതയുള്ള ഒരു ഗ്യാസ് ആയിരുന്നു. അങ്ങനെ December 3rd 1984 രാവിലെ തന്നെ ഏർലി മോർണിംഗിൽ എന്ത് ചെയ്തു വെച്ചാൽ 40 tons ഓഫ് മീഥൈൽ ഐസോസയനൈറ്റ് നമ്മുടെ അന്തരീക്ഷത്തിൽ സ്പ്രെഡായി. ആ സ്പ്രെഡായതിന്റെ ഭാഗമായിട്ട് ഹ്യൂമൻ ബീങ്സും ആനിമൽസും ഈവൻ ആ പ്ലാന്റ് അടക്കം എന്തായി, നശിച്ചുപോയി. സോ എന്താണ് ഇതിന്റെ കാരണം എന്നുള്ളത് UCCയുടെ ഇൻവെസ്റ്റിഗേഷൻ ടീമും CBI ടീമും അന്വേഷിച്ചപ്പോൾ മനസ്സിലായത്, ലാർജ് വോളിയം ഓഫ് വാട്ടർ എന്ത് ചെയ്തിട്ടുണ്ട്,
ടാങ്കിലേക്ക് സപ്ലൈ ചെയ്തിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ട് ഹെവി കെമിക്കൽ റിയാക്ഷൻസ് നടക്കുകയും എക്സസ് എം ഐ സി ഫോം ചെയ്യുകയും ഈ കപ്പാസിറ്റിക്ക് അനുസരിച്ച് ടാങ്കിന്റെ കപ്പാസിറ്റിക്ക് അപ്പുറത്തേക്ക് എം ഐ സി ഫോം ചെയ്തപ്പോൾ അതിനെ പുറത്തേക്ക് തള്ളുകയും ചെയ്തു. സോ ഇതാണ് എന്തായത് വലിയൊരു ഡിസാസ്റ്ററിലേക്ക് ലീഡ് ചെയ്ത്. ആക്ച്വലി അവിടെ ഒരു ഡിസാസ്റ്ററിലേക്ക് എത്തുന്നതിന് മുമ്പ് അവിടെ ഒരു സേഫ്റ്റി സിസ്റ്റം വല്ലതും ഉണ്ടായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഈ ഒരു കെമിക്കൽ റിയാക്ഷൻ എക്സസ് കെമിക്കൽ റിയാക്ഷൻ നടക്കുന്നതിന് സീസ് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും സേഫ്റ്റി സിസ്റ്റംസ് ഉണ്ടായിരുന്നെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റുമായിരുന്നു, ഈ ഒരു വലിയ ദുരന്തം ഒഴിവാക്കാൻ പറ്റുമായിരുന്നു. ദെൻ ദ ഫാറ്റൽ എഫക്ട്സ് ആസ് പെർ ഗവൺമെന്റ് അനൗൺസ്മെന്റ് ദ ടോട്ടൽ ഓഫ് 3,787 deaths occurred immediately. Around 8,000 of the survivors died within 2 weeks and other 8,000 or more died from a acute disease caused due to the gas later. അപ്പോ അന്ന് തന്നെ സ്പോട്ടിൽ 3,787 പേര് മരിച്ചു എന്നാണ് ഇന്ത്യ ഗവൺമെന്റിന്റെ കണക്ക്. അതേപോലെ 8,000 പേര് 2 വീക്കിനുള്ളിൽ, അതായത് ഈ ദുരന്തം നടന്ന് അടുത്ത 2 വീക്കിനുള്ളിൽ ഇതിന്റെ എഫക്റ്റ് കൊണ്ട് മരിച്ചിട്ടുണ്ട്. അതേപോലെ വീണ്ടും ഒരു 8,000 മേലെ ആൾക്കാർ ഈ ഒരു ഗ്യാസ് ലീക്കിന്റെ ഭാഗമായിട്ട് അതിന്റെ കോസ് കൊണ്ട് പല രോഗങ്ങളും വന്ന് മരിച്ചിട്ടുണ്ട്. സോ എ ഗവൺമെന്റ് അഫിഡവിറ്റ് ഇൻ 2006 സ്റ്റേറ്റഡ് ദാറ്റ് ദ ഗ്യാസ് ലീക്ക് ഇൻസിഡന്റ് കോസ്റ്റ് 5,58,125 ഇഞ്ചുറീസ് ഇൻക്ലൂഡിംഗ് 38,478 ടെമ്പററി പാർഷ്യൽ ഇഞ്ചുറീസ് ആൻഡ് അപ്രോക്സിമേറ്റ്ലി 3,900 സെവിയർലി ആൻഡ് പെർമനന്റ്ലി ഡിസേബിളിംഗ് ഇഞ്ചുറീസ്. None can say if future generation will not be affected. ഈ ഒരു ദുരന്തവുമായി ബന്ധപ്പെട്ടിട്ട് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ 2006 സമർപ്പിച്ച അഫിഡവിറ്റില് കൃത്യമായ കണക്ക് പറയുന്നത് മരണത്തിന് പുറമെ അവിടെയുള്ള ഇഞ്ചുറീസിനെ പറ്റിയാണ്. 558,125 പേരാണ് ഈ ഒരു ദുരന്തം കൊണ്ട് ഇഞ്ചുറി ആയിട്ടുള്ളത്. അതിൽ 38,478 പേര് ടെമ്പററി ഓർ പാർഷ്യൽ ഇഞ്ചുറീസ് ആണ്. 3,900 പേര് പെർമനന്റ് ഡിസാബിലിറ്റീസ് വന്നവരാണ്. അതിന്റെ ദുരന്ത ചിത്രങ്ങളൊക്കെ നിങ്ങൾ പലപ്പോഴും മീഡിയാസിലൊക്കെ കണ്ടിട്ടുണ്ടാവും. ഇപ്പോഴും അവിടെ ജനിക്കുന്ന പല കുട്ടികൾക്കും ഇതിന്റെ ഭാഗമായിട്ട് എന്തുണ്ട്, പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. സോ ഇനീഷ്യൽ എഫക്ട്സ് ഓഫ് എക്സ്പോഷർ വർ കഫിങ്, ദെൻ സിവിയർ ഐ ഇറിറ്റേഷൻ, ഫീലിംഗ് ഓഫ് സഫൊക്കേഷൻ, ബേണിംഗ് സെൻസേഷൻ ഇൻ ദ റെസ്പിറേറ്ററി ട്രാക്ക്, ബ്രീത്ത്ലെസ്നെസ്, സ്റ്റൊമക് പെയിൻസ്, വോമിറ്റിംഗ്. ഈ ഒരു ഗ്യാസ് ലീക്ക് ആയപ്പോൾ ആദ്യം ഉണ്ടായിരുന്ന ആൾക്കാർക്ക് ഉണ്ടായിരുന്ന ബുദ്ധിമുട്ടുകൾ ഈ പറഞ്ഞതൊക്കെ ആയിരുന്നു. അപ്പോൾ അന്നത്തെ ആ ഒരു പിക്ചറാണിത്. അന്ന് രാവിലെ സൂര്യൻ ഉദിച്ചപ്പം കണ്ട ഒരു രംഗമാണിത്. ഇത്രയും ആൾക്കാർ എന്താണ് മരിച്ചു കിടക്കുന്ന രംഗം. നമ്മൾ പറഞ്ഞു 3,787 ആൾക്കാർ അന്ന് തന്നെ ഇമ്മീഡിയറ്റ് ആയിട്ട് ഡെഡ് ആയിട്ടുണ്ട്. പിന്നെ ഒരു 8,000 പേര് പിന്നീടും, അടുത്ത 8,000 പേര് പിന്നീടൊക്കെ ആയിട്ട് ഏതാണ്ട് ഒരു 20,000 ആൾക്കാർ വിത്തിൻ 2 വീക്സ് ആൾക്കാർ മരണപ്പെട്ടിട്ടുണ്ട് ഈ ഒരു ദുരന്തം കാരണം. സോ ഇങ്ങനെ ആ ആനിമൽസും ഹ്യൂമൻ ബീങ്സ് ഒക്കെ ഡെഡ് ബോഡീസ് ആയിട്ട് നിൽക്കുന്ന ഒരു വലിയൊരു ദുരന്ത ചിത്രമായിരുന്നു ഭോപ്പാൽ ഗ്യാസ് ട്രാജഡി. ഇതിന്റെ എന്തൊക്കെയാണ് പിന്നീട് ഉണ്ടായിരുന്ന ബുദ്ധിമുട്ട്, ഇപ്പോഴും ഞാൻ പറഞ്ഞു ഇപ്പോഴും ജനിക്കുന്ന കുട്ടികൾക്കൊക്കെ പല ബുദ്ധിമുട്ടും അവിടെ ഫീൽ ചെയ്യുന്നുണ്ടല്ലോ. കൂടുതലായിട്ടും ഐസിനും അതേപോലെ ലങ്സ്, ഇമ്മ്യൂൺ സിസ്റ്റം, ന്യൂറോളജി സിസ്റ്റം, സൈക്കോളജിക്കൽ എഫക്ട്സ്, വുമൻസ് റീപ്രൊഡക്റ്റീവ് സിസ്റ്റം, ഗ്രൗണ്ട് വാട്ടർ അറൌണ്ട് ദ പ്ലാന്റ് ഈസ് പൊല്യൂട്ട്, കണ്ടാമിനേഷൻ ഓഫ് സോയിൽ, ലോസ് ഓഫ് കോൺഷ്യസ്നെസ് എൻ്ററിംഗ് ദ ഏരിയ ഫോർ മോർ ദാൻ 10 മിനിറ്റ്സ്. ആ ഏരിയയിൽ കിടക്കുമ്പോൾ ഒരു 10 മിനിറ്റ് നേരത്തേക്ക് നമുക്കൊരു കോൺഷ്യസ്നെസ്, ലാക്ക് ഓഫ് ലോസ് ഓഫ് കോൺഷ്യസ്നെസ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു എന്താ പറയാ ഒരു പെട്ടെന്ന് ഒരു അബോധാവസ്ഥയിൽ എത്തുന്ന പോലെ, അല്ലെങ്കിൽ നമുക്കൊരു തലകറങ്ങുന്ന പോലെയുള്ള ഫീലിംഗ് ആണ് അവിടെ ആ സമയത്ത് ഉണ്ടായിരുന്നത്. ഇതൊക്കെ അന്നത്തെ ഈ ഒരു ദുരന്തത്തിന്റെ ഭാഗമായിട്ട് പിന്നീട് ഉണ്ടായിരുന്ന ആഫ്റ്റർ എഫക്ട്സ് ആണ്. അല്ലെങ്കിൽ അവിടെ ജനിക്കുന്ന കുട്ടികൾക്ക് ഞാൻ പറഞ്ഞു പലപ്പോഴും പല ഡിസബിലിറ്റീസും കൊണ്ടാണ് അവിടെയുള്ള ആൾക്കാർ ജനിക്കുന്നത്. സോ ഇതൊക്കെ ഭോപ്പാൽ ഗ്യാസ് ട്രാജഡിയുടെ ഭാഗമായിട്ട് വന്ന ദുരന്തത്തിന്റെ ഭാഗമായിട്ട് വന്ന കുറെ മാറ്റങ്ങളാണ് ആ ഏരിയയിൽ. ജനറ്റിക്കൽ അല്ലെങ്കിൽ ഒരു എന്താ പറയുക നമ്മൾ പറയില്ലേ മ്യൂട്ടേഷണൽ ക്രോമസോം മ്യൂട്ടേഷണൽ ഡിസോർഡേഴ്സ് എന്നൊക്കെ പറയുന്ന പോലെ അവിടെ ഉണ്ടായിരുന്ന കുറച്ച് പ്രശ്നങ്ങളാണ് ഇതൊക്കെ. സോ ദ കൺക്ലൂഷൻ, ദ ഡിസാസ്റ്റർ ഡിഡ് പേവ് ദ വേ ഫോർ മച്ച് സ്ട്രിക്റ്റർ ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ്സ് ഫോർ എൻവയോൺമെന്റൽ സേഫ്റ്റി പ്രിവെന്റീവ് സ്ട്രാറ്റജീസ് ടു അവോയ്ഡ് സിമിലർ ആക്സിഡൻറ്റ്സ്. അപ്പോൾ ഈ ഒരു ദുരന്തത്തിന് ശേഷമാണ് ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയിലൊരു എൻവയോൺമെന്റൽ അവയർനെസ്സും അതുപോലെ തന്നെ ഇൻഡസ്ട്രിയൽ സേഫ്റ്റിയെ പറ്റിയൊക്കെ കുറച്ചുകൂടി എല്ലാവരും ബോധേഡായത്, ഇന്ത്യയിൽ മാത്രമല്ല ലോകത്തിലെല്ലാവരും. സോ ഡിസാസ്റ്റർ ഡിഡ് പേവ് ദ വേ ഫോർ മച്ച് സ്ട്രിക്റ്റർ ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ്സ് ഫോർ എൻവയോൺമെന്റൽ സേഫ്റ്റി, ദെൻ പ്രിവെന്റീവ് സ്ട്രാറ്റജീസ് ടു അവോയ്ഡ് സിമിലർ ആക്സിഡൻറ്റ്സ്, ബെറ്റർ അണ്ടർസ്റ്റാൻഡിംഗ് ഓഫ് ദ ഫാക്ട് ദാറ്റ് ഇൻഡസ്ട്രീസ് നീഡ് ടു അപ്ലൈ ഗുഡ് പ്രോസസ് സേഫ്റ്റി മാനേജ്മെന്റ് സിസ്റ്റം and have efficient and safe handling storage capacities of individual reactive chemicals.
then environmental awareness and activism in India has increased tremendously. This is a warning to developing nations to create the right balance between human, environmental and economical status quo on the path of industrialization. ഈ ഒരു ദുരന്തത്തിന് ശേഷം വന്ന മാറ്റങ്ങൾ അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഇന്ത്യ ഗവൺമെന്റും അതേപോലെ മറ്റ് രാജ്യങ്ങളൊക്കെ ഒരു തീരുമാനത്തിൽ ഒരു കൺക്ലൂഷനിലേക്ക് എത്തിയതെന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. ഈ ഒരു ദുരന്തത്തിന് ശേഷമാണ് സേഫ്റ്റി സൈഡിനെ പറ്റിയും ഒരു എൻവയോൺമെന്റൽ ഹ്യൂമൻ ബാലൻസിനെ പറ്റിയൊക്കെ രാജ്യങ്ങൾ ചിന്തിച്ചു തുടങ്ങിയത്. ഇൻഡസ്ട്രിയലൈസേഷൻ എന്ന് പറയുന്നത് നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്തതാണ്, അല്ലെങ്കിൽ ഒരു ഈ പറയുന്ന ഒരു ഡെവലപ്മെന്റ് ഇങ്ങനെയുള്ള പ്ലാന്റുകളും ഇങ്ങനെയുള്ള ഇൻഡസ്ട്രീസൊക്കെ ആവശ്യമാണ്. ബട്ട് ഇതിന്റെ കൂട്ടത്തിൽ എന്ത് വേണം, ഈ ഒരു ഇൻഡസ്ട്രി കാരണം അവിടെയുള്ള എൻവയോൺമെന്റിനോ അവിടെയുള്ള ഹ്യൂമൻ ബീങ്സിനോ അവിടെയുള്ള ആനിമൽസിനോ ഉണ്ടാവാൻ പാടില്ല, ഒരു തരത്തിലുള്ള ഡിസാസ്റ്റർ ഉണ്ടാവാൻ പാടില്ല. ഒരു ബാലൻസ് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യണം, ഇവര് തമ്മിൽ എപ്പോഴും ഒരു ബാലൻസ് ഉണ്ടാവണം. സോ അതിനു വേണ്ടിയിട്ട് സേഫ്റ്റി സിസ്റ്റംസ്, ഇപ്പൊ ഈ ഒരു കേസിലാണെങ്കിൽ ഇവിടെ നടന്ന പോലെയുള്ള കെമിക്കൽ റിയാക്ഷൻസ് ഒക്കെ നടക്കുന്നത് എക്സസ് റിയാക്ഷൻസ് ഒക്കെ നടക്കുന്നതിനെ സീസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സേഫ്റ്റി സിസ്റ്റംസ് ഒക്കെ വേണം എന്നുള്ളതിനെ പറ്റിയൊക്കെ ചിന്തിച്ചു തുടങ്ങി. അങ്ങനെ പിന്നീട് അങ്ങോട്ട് ബിൽഡിംഗ് ആക്ടിലും അതേപോലെ കമ്പനി ആക്ടിലും ഫാക്ടറി ആക്ടിലൊക്കെ ഇതുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഒരുപാട് റൂൾസും കാര്യങ്ങളൊക്കെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഇപ്പോഴും ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ട്, ഇപ്പോഴും അത് അപ്ഡേറ്റ് ചെയ്ത് പോകുന്നുണ്ട്. സോ ഇവിടെ ഉണ്ടായിരുന്ന ഒരു എത്തിക്കൽ പ്രോബ്ലം, ഇതൊരു വലിയ മോറൽ ഇഷ്യൂ ആയിരുന്നു. ഈ ഭോപ്പാൽ ഗ്യാസ് ട്രാജഡി പറയുന്ന മോറൽ ഇഷ്യൂ തന്നെയാണ് അവിടെ. നമ്മൾ പറഞ്ഞു എഞ്ചിനീയറിംഗ് ഇസ് എ സോഷ്യൽ എക്സ്പെരിമെന്റേഷൻ, എഞ്ചിനീയറിംഗ് ഫീൽഡിൽ നമ്മൾ എടുക്കുന്ന എന്ത് തീരുമാനവും അതിനെ ഡയറക്റ്റ് ആയിട്ട് ഇൻവോൾവ് ആകുന്നത് അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് അതിന് അതുകൊണ്ട് എഫക്ട് ചെയ്യുന്നത് അവിടെയുള്ള സൊസൈറ്റിയാണ് എന്നൊക്കെ നമ്മൾ പറഞ്ഞു. സോ ദിസ് ഈസ് എ സോഷ്യൽ എക്സ്പെരിമെന്റേഷൻ, അല്ലെങ്കിൽ ഈ ഭോപ്പാൽ ഗ്യാസ് ട്രാജഡിയും ഒരു സോഷ്യൽ എക്സ്പെരിമെന്റേഷന്റെ ഫെയിലിയർ ആയിരുന്നു. അപ്പോൾ ആ ഒരു ഇൻഡസ്ട്രി, അതായത് യൂണിയൻ കാർബൈഡ് ഇന്ത്യ എന്ന് പറയുന്ന ഇൻഡസ്ട്രി ഇന്ത്യയിൽ ഭോപ്പാൽ എന്ന് പറയുന്ന സ്ഥലത്താണ് ഉണ്ടായിരുന്നതെങ്കിലും അവിടെ ഉണ്ടായിരുന്ന ചെറിയൊരു പ്രശ്നം ആ ഒരു സ്റ്റേറ്റില് അല്ലെങ്കിൽ ആ ഒരു ഭോപ്പാൽ സിറ്റിയെ തന്നെ കംപ്ലീറ്റ് ആയിട്ട് എന്ത് ചെയ്തു, ഡയറക്റ്റ് ആയിട്ട് എഫക്ട് ചെയ്തു അല്ലേ. സോ ദിസ് ഈസ് എ ഫെയിലിയർ ഓഫ് സോഷ്യൽ എക്സ്പെരിമെന്റേഷൻ. സോ ഇങ്ങനെ ഫെയിലിയർ ഇല്ലാതെ നമ്മളിനി ഒരു കമ്പനിയൊക്കെ തുടങ്ങുമ്പോൾ ഇങ്ങനെയുള്ള ഫെയിലിയേഴ്സും കാര്യങ്ങളൊന്നും ഇല്ലാത്ത രീതിയിലാണ് നമ്മൾ മുമ്പോട്ട് പോകേണ്ടത്. സോ ഇവിടെ ഈ ഒരു സോഷ്യൽ എക്സ്പെരിമെന്റേഷൻ ഫെയിൽ ആവാനുള്ള കാരണം നമ്മൾ പറഞ്ഞാൽ അവിടെ ഒരു സേഫ്റ്റി സിസ്റ്റമോ അല്ലെങ്കിൽ അവിടെ ഒരു എക്കോളജിക്കൽ ബാലൻസ് അല്ലെങ്കിൽ ഒരു എൻവയോൺമെന്റൽ ബാലൻസ് നിലനിർത്താൻ ആവശ്യമായ ഒന്നും തന്നെ ഈ ഒരു കമ്പനിയിൽ ഉണ്ടായിരുന്നില്ല, ഒരു ഫോളോ ചെയ്തിരുന്നില്ല. സോ ഇത്രയാണ് ഭോപ്പാൽ ഗ്യാസ് ട്രാജഡി ആയിട്ട് റിലേറ്റ് ചെയ്ത് പറയാനുള്ളത്. ഇത് രണ്ടാണ് നിങ്ങളുടെ സിലബസിനകത്ത് പറയുന്ന രണ്ട് കേസ് സ്റ്റഡീസ്, ഒന്ന് ചാലഞ്ചർ ഡിസാസ്റ്ററും ഭോപ്പാൽ ഗ്യാസ് ട്രാജഡി. ഇതിന് പുറമെ ഞാൻ നിങ്ങൾക്ക് അസൈൻമെന്റ് ആയിട്ട് ചെർണോബിൽ റിയാക്ടറിന്റെ ഒരു ഡിസാസ്റ്റർ ആണെന്നത് അല്ലെ, നിങ്ങൾ അതിന്റെ വെബ് സീരീസ് ഒക്കെ കണ്ടവരായിരിക്കും. അപ്പൊ അത് നിങ്ങൾ അസൈൻമെന്റ് ആയിട്ട് വെക്കണം, കാരണം നിങ്ങളുടെ സിലബസിനകത്ത് വന്ന മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചെർണോബിൽ ഡിസാസ്റ്റർ ആണ് യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ആയിട്ടൊക്കെ ചോദിച്ചിട്ടുള്ളത്. പിന്നെ ഇതേപോലെ നടന്ന കേരളത്തിൽ നടന്ന ഒരു ദുരന്തമുണ്ട്, നമ്മുടെ തൊട്ട് അയൽ ജില്ലയിൽ നടന്ന ഒരു ദുരന്തം. എന്താ പറയാ, ഇപ്പോഴും അതിന്റെ വിക്ടിംസ് അവിടെ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഇപ്പോഴും ജനിക്കുന്ന കുട്ടികൾക്ക് അതിന്റെ എൻഡോസൾഫാൻ, യെസ് കറക്റ്റ്, എൻഡോസൾഫാൻ ദുരന്തം എന്ന് പറയുന്നത് ആക്ച്വലി ഒരു സോഷ്യൽ എക്സ്പെരിമെന്റേഷൻ ഫെയിലിയർ ആയിരുന്നു. അപ്പോ ആ ഒരു അപകടം എന്താണെന്നും അതിന്റെ ഹിസ്റ്ററി എന്താണെന്നും നിങ്ങൾക്ക് അറിയാതിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മൾ സ്കൂൾ ലെവലിലൊക്കെ പഠിക്കുമ്പോഴൊക്കെ അതിന്റെ കഥകളൊക്കെ കേട്ടിട്ടുണ്ടാവും, ഇപ്പോഴും നിങ്ങൾ അതിന്റെ പല ഫോട്ടോസും ഡെയിലി ന്യൂസ് പേപ്പറുകളിലൊക്കെ കാണുന്നുണ്ടാവും. എൻഡോസൾഫാന്റെ ദുരന്ത ഇരകളായിട്ടുള്ള ജനിച്ചു വീഴുന്ന കുട്ടികളെ പോലും അവർക്ക് ഉണ്ടാകുന്ന വൈകല്യങ്ങളെ പറ്റി. സോ സോഷ്യൽ എഞ്ചിനീയറിംഗ് എന്നുള്ളത് ഒരു വൈഡ് കൺസെപ്റ്റ് ആണ്. നമ്മൾ നാളെ ഒരു സോഷ്യൽ ഒരു എഞ്ചിനീയർ ആയി കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന ഏതൊരു വർക്കും സോഷ്യൽ എക്സ്പെരിമെന്റ്, അതിന്റെ ഭാഗമായിട്ട് വരുന്ന മോറൽ ഇഷ്യൂസ്, നമ്മൾ എടുക്കുന്ന ഡിസിഷൻസിലുള്ള പ്രശ്നങ്ങളൊക്കെ കൊണ്ട് ശരിക്കും എഫക്റ്റഡ് ആവുന്നത് നമ്മുടെ ചുറ്റിലുള്ള സൊസൈറ്റിയാണ്. സോ എഞ്ചിനീയറിംഗ് ഇസ് എ സോഷ്യൽ എക്സ്പെരിമെന്റേഷൻ എന്നുള്ള ഒരു വലിയ കൺസെപ്റ്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള മൊഡ്യൂൾ ആയിരുന്നു മൊഡ്യൂൾ 3. അപ്പോൾ ഇത്രയാണ് ഈ മൊഡ്യൂളിനകത്ത് വരുന്നത്. സോ നല്ല രീതിയിൽ ഒന്ന് ട്രൈ ചെയ്യുക, പഠിക്കുക. ഞാൻ ഇതിന്റെ നോട്ട്സും കാര്യങ്ങളൊക്കെ ഗ്രൂപ്പിലും അതേപോലെ ലിങ്ക്ഡ്ഇനിലും ഒക്കെ ഷെയർ ചെയ്തിട്ടുണ്ട്. ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ, അടുത്ത മൊഡ്യൂൾ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് നോക്കാം.